ഇതേതാ ഈ മുട്ടനാട്? എന്താ ഇവിടെ നടക്കുന്നത്? ഞാൻ ഇവിടുത്തെ ആസ്ഥാന ജ്യോത്സ്യനാണ്. ഞാൻ മർഹബയിലെ ആൾക്കാരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആസ്ഥാന ജ്യോത്സ്യനല്ല, ആസ്ഥാനത്തെ ജ്യോത്സ്യനാണ്. ഫാദർ തേങ്ങാപ്പുരയ്ക്ക് വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നടക്കുന്ന സംഭവത്തിൽ പ്രിയപ്പെട്ട മിനിസ്റ്റർ കുഞ്ഞുഞ്ഞും ഞങ്ങളുടെ സഭയും ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ്. അതിനിടയ്ക്ക് യന്ത്രം വിൽക്കാൻ വന്ന ഈ മനുഷ്യൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരുപാട് പേരെ വിളിക്കാൻ മറന്നുപോയി. അല്ല, അച്ഛൻ വിളിച്ചോ, ഞാൻ വിളിക്കാം. പ്രിയമുള്ളവരെ, പ്രിയ കുഞ്ഞാടുകളെ, ദൈവത്തിന് നാമത്തില്ല, അല്ലെങ്കിൽ ആ വിശ്വാസത്തില്ല, അല്ലെങ്കിൽ ആ വേളയില്ല, അല്ലെങ്കിൽ ആ ഇന്റർവെല്ലില്ല. പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇദ്ദേഹം വിളിച്ച ആൾക്കാരല്ല ഞാൻ വിളിക്കാൻ പോകുന്നത്. കേരളക്കരയിൽ ആപാലവൃദ്ധം ജനങ്ങൾ കയ്യടിയോടെ സ്വീകരിച്ച ലജ്ജാവതിയെ, അയ്യോ, നിന്റെ കള്ള കടക്കണ്ണിൽ താഴമ്പൂവോ താമരപ്പൂവോ എന്തൊക്കെയോ പൂക്കൾ വിരിയിച്ച ആ മഹാനായ വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹൃത്തം കയ്യടിയോടെ നമുക്ക് സ്വീകരിക്കാം. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. എനിക്ക് പ്രസംഗിക്കാനൊന്നുമില്ല, ഇതല്ല. നമുക്ക് വീണ്ടും പരിപാടിയിലൂടെ കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം കുഞ്ഞാടേ. എല്ലാം മനസ്സിലായോ? ഒന്നും മനസ്സിലായി. ഭാഗ്യം. സുഹൃത്തുക്കളെ, അടുത്തതായിട്ട് വിളിക്കാൻ പോകുന്ന മറ്റേ അതാ അവിടെ ആ ഓഡിയൻസ് ഇടയിൽ നിന്നൊരു യുവ കോമളൻ കോട്ട് വായിട്ടു. ഇത് കേട്ടപ്പോൾ ഞാൻ, അത് കണ്ടപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഒരു യുവ കോമളായ നടൻ മറ്റാരുമല്ല, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഒരു നടനുണ്ട്, എന്റെ കർത്താവേ കൃഷ്ണ. നല്ലൊരു പയ്യനാണോ? ഇനി അടുത്ത കുഞ്ഞാട് ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ ഇവിടെ മാങ്ങ പറിക്കാൻ വന്നതല്ല. ഞാൻ തേങ്ങ പറിക്കാനും വന്നതല്ല. തെങ്ങും പറിക്കലിന് എന്റെ സ്വഭാവം അറിയാത്തതുകൊണ്ടാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, യന്ത്രം കയറ്റി കൊന്നുകളയും. ഞാൻ യന്ത്രം കയ്യിൽ വെച്ചോളൂ, പക്ഷേ മരക്കുറിച്ച് എടുത്ത് ഞാൻ നിന്നെ അടിച്ചു കൊല്ലും. ഞാൻ അയ്യോ, ഒരു കാര്യം ഞാൻ പറയാം, പിന്നെ അച്ഛൻ പിഴയ്ക്ക് വശാൽ ഇതിന്റെ നോട്ടത്തിന് നിയമിച്ചിരിക്കുന്ന ജ്യോത്സ്യനാണ് ഞാൻ. അതിന്റെ ഇടയ്ക്ക് ഈ മുട്ടനാട് വന്ന് കേറി. അതായത് മുഖ്യമന്ത്രി ഏൽപ്പിച്ചാണ് എന്നെ ഏൽപ്പിച്ച പരിപാടിയാണ്, അത് മുടക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഈ ഉത്സാഹ ഇതിന്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്, മനസ്സിലായോ? അപ്പൊ എന്നെയാണ് പലരും ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. തൽക്കാലം ഒരു കാര്യം ചെയ്താട്ടെ, എന്റെ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞിട്ട് നിങ്ങളെ വീണ്ടും വിളിക്കാം. അതൊരു പേരുന്നാട്ടെ, ഞങ്ങൾ പോകാം. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താണ്? ഈ ശബ്ദം ഞങ്ങളുടെ ഫാമിലി വോയിസ് ആണ്, ഇത് ഇമിറ്റേറ്റ് ചെയ്യരുത്. ഇല്ല, ഇത് ഓടി നടന്ന് ശബ്ദം അടച്ചു പോയി. എന്റെ പ്രസംഗം കഴിഞ്ഞ് വിളിക്കാം.